സാധാരണ ഒരു സിനിമ കാണാൻ നമ്മൾ പ്രേരിപ്പിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട് ഒന്ന് അതിൻ്റെ ഡയറക്ടർ ആയിരിക്കും ചിലപ്പോൾ അതിലെങ്കിൽ അതിൻ്റെ ആക്ടറായിരിക്കും ആക്ട്രസ് ആയിരിക്കും അല്ലെങ്കിൽ ആ സിനിമ ചർച്ച ചെയ്യുന്ന ജോണറായിരിക്കും ചിലപ്പോൾ ആക്ഷൻ ഇഷ്ടമുള്ളവരുണ്ട് ഹൊറർ ഇഷ്ടമുള്ളവരുണ്ട് ഫാൻറ്റസി ഇഷ്ടമുള്ളവരുണ്ട് ഇങ്ങനെ അതിൻ്റെ ജോണറോ അല്ലെങ്കിൽ ആക്ടറോ ഡയറക്ടറോ ഒക്കെ നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ സിനിമ കാണാം പക്ഷേ ഇതൊന്നും നോക്കാതെ അല്ലെങ്കിൽ ഏത് സിനിമയാണ് ഏത് ജോണറാണ് ഏത് ഡയറക്ടറാണ് ആരാണ് അഭിനയിച്ചത് ഒന്നും നോക്കാതെ തന്നെ ജസ്റ്റ് ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് വെച്ച് മാത്രം നൂറ് ശതമാനം വിശ്വാസത്തോടെ നമ്മൾ സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്ന അമേരിക്കയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊഡക്ഷൻ കമ്പനിയാണ് എ ട്വൻ്റി ഫോർ ഇപ്പോൾ ഒരുപാട് നല്ല പ്രൊഡക്ഷൻ കമ്പനീസ് ഇവരുണ്ട് യൂണിവേഴ്സലുണ്ട് പാരമോൺ ഉണ്ട് ഡിസ്നി ഉണ്ട് ഇവരുടെയൊക്കെ സിനിമകൾ നമ്മൾ കുറേ കാലമായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ വെറും പത്ത് വർഷം കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു സ്ട്രോങ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ എ ട്വൻ്റി ഫോറിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ എ ട്വൻറ്റി ഫോറിനെ കുറിച്ച് എന്താണ് എ ട്വന്റി ഫോർ അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണ് സീരീസുകൾ ഏതൊക്കെയാണ് എന്നതായിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാം ഇപ്പൊ എ ട്വന്റി ഫോറിനെ കുറിച്ച് അറിയുന്നവർക്ക് ഇപ്പോൾ പൊതുവേ ഒരു ധാരണയുണ്ടാവും ഇപ്പോൾ ഹൊറർ മൂവീസ് മാത്രമായിരിക്കും അവർ എടുക്കുക അത് നല്ല കിടിലും ഹൊറർ മൂവീസ് നമ്മൾ സ്ഥിരം കാണുന്ന പാറ്റേണുകളുള്ളതല്ലൊക്കെ ശരിയാണ് നല്ല കിടിലും കിടിലിനും ഹൊറർ മൂവീസ് അത് നമ്മൾ കുറച്ച് കാലമായിട്ടൊന്നും കാണാത്ത രീതിയിലുള്ള ഗംഭീര സാധനങ്ങൾ പ്രൊഡ്യൂസ് ഒരു കമ്പനി തന്നെയാണ് എ ട്വൻ്റി ഫോർ പക്ഷേ അവരുടെ കയ്യിൽ അത് മാത്രമല്ല വേറെയും കുറെ അടിപൊളി സിനിമകളുണ്ട് ഇപ്പോൾ ഹൊററിൻ്റെ കാര്യം എടുത്താൽ നമ്മൾ സാച്ചുറേറ്റ് ആയിട്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ കോഞ്ചറി പോലുള്ള സിനിമകളിൽ മാത്രമാണ് അല്ലെങ്കിൽ ഒരു സ്കെയറി ആ ഒരു സൂപ്പർനാച്ചുറൽ എലമെന്റ്സ് കൊണ്ട് മാത്രം പ്രേക്ഷകരുടെ പേടി ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ള ഫിമിക്ക് സാച്ചുറേറ്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് എ ട്വന്റി ഫോർ അവരുടെ സിനിമകളായിട്ട് വരുന്നത് സോ സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളൊന്നും വേണ്ട അല്ലെങ്കിൽ ഈവൺ ഒരു നൈറ്റ് ഷോട്ട് പോലും വേണ്ട ഒരു നല്ല ഹൊറർ അനുഭവം നമുക്ക് കിട്ടാൻ എന്ന് നമ്മളെ കാണിച്ചു തന്ന തെളിച്ചെന്നൊരു പ്രൊഡക്ഷൻ കമ്പനിയാണ് എ ട്വന്റി ഫോർ എ ട്വന്റി ഫോർ തുടങ്ങിയിട്ട് അധികമായിട്ടില്ല അറൗണ്ട് ഒരു രണ്ടായിരത്തി പതിമൂന്നിലൊക്കെയാണ് ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് തുടങ്ങിയപ്പോൾ ഒരു പ്രൊഡക്ഷൻ കമ്പനി എന്ന രീതിയിലല്ല ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കാരണം വീട്ടിലധികം പൈസ ഇല്ല അതുകൊണ്ട് തന്നെ എടുത്തു വെച്ചിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തു വെച്ചിട്ടുള്ള സിനിമകളുടെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് മാത്രമാണ് എടുത്ത് ഒരു തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തത് അതും വലിയ വലിയ സിനിമകളല്ല അവർക്ക് കോമ്പീറ്റ് ചെയ്യാനായിട്ട് ഇപ്പം യൂണിവേഴ്സൽ പാരമൗണ്ട് ഡിസ്നിയുടെ സിനിമകളൊന്നും തൊട്ടാൻ പോലും പറ്റില്ല കാരണം അവര് തന്നെയാണ് ഡയറക്റ്റ് ആയിട്ട് അതൊക്കെ റിലീസ് ചെയ്യുക പക്ഷെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇന്ത്യ ഫിലിംസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള വഴികൾ ഒരുക്കി കൊടുക്കുകയായിരുന്നു ആദ്യം തന്നെ എ ട്വന്റി ഫോർ പിന്നീട് പോകെ പോകുക ഇത്തരത്തിലുള്ള കുറച്ച് എമൗണ്ട് കളക്ട് ശേഷമാണ് അവർ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി സോ ഇനിഷ്യലി അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കുറച്ച് സിനിമകളാണ് ഗ്ലിംസ് ഇൻസൈഡ് ദ മൈൻഡ് ൾസ് വാൻ ടു സ്പ്രിംഗ് ബ്രേക്കേഴ്സ് എക്സ്മാക്കിന റൂം തുടങ്ങിയ സിനിമകളൊക്കെ തന്നെ ദിനത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് എ ട് ഫോർ പ്രൊഡ്യൂസ് എന്നൊരു സിനിമയായിരുന്നു മൂൺ ലൈറ്റ് അതൊക്കെ ഓസ്കാറിലൊക്കെ തളങ്ങിയത് നമ്മൾ കണ്ടതാണ് സോ ഇവരുടെ മൊത്തത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെ വ്യത്യാസമുണ്ട് ഇപ്പൊ ഇവർക്ക് കോമ്പീറ്റ് ചെയ്യാനായിട്ട് വരുന്ന മറ്റു വലിയ പ്രൊഡക്ഷൻ കമ്പനീസ് ഒക്കെ തന്നെ വലിയ ബ്രാൻഡിൽ പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടി തന്നെ വലിയൊരു എമൗണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ തന്നെ ഇവരുടെ ഇല്ലാത്തത് കൊണ്ട് വേർഡ് ഓഫ് മൌത്തിലൂടെ കണ്ട ആൾക്കാർ പടാൻ പോയി കണ്ടു കണ്ടുപോകുക എന്ന് പറയുന്ന രീതി അഡാപ്റ്റ് ചെയ്ത് അതിൽ പിടിച്ച് കയറിയായിരുന്നു എ ട്വന്റി ഫോർ അങ്ങനെ തന്നെയാണ് ഞാനും ഈ എ ട്വന്റി ഫോറിന്റെ സിനിമകളൊക്കെ കണ്ടു തുടങ്ങിയത് കാരണം ഏതെങ്കിലും ഒരു സിനിമ അല്ലെങ്കിൽ ഇപ്പോൾ ഹെർഡറി സിനിമയോ അല്ലെങ്കിൽ ഇപ്പോൾ മിഡ് സോമറോ ഒക്കെ കണ്ടിട്ട് ഇത് ആയിരിക്കും നമ്മൾ അറിയുന്നുണ്ടാവുക ഒരു സിനിമയുണ്ട് കണ്ടുപോകുമെന്ന് പറഞ്ഞു അങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് ആ ഒരു പ്രൊഡക്ഷൻ കമ്പനി ട്വന്റി ഫോർന്ന് സ്ട്രൈക്കായി അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ഇറങ്ങുന്ന സിനിമകളൊക്കെ തന്നെ കാണാനുള്ള ഒരു പ്രേരണം കിട്ടും കാരണം ഗംഭീര സാധനമാണ് ഓൾറെഡി ചെയ്തിട്ടുള്ളത് ഈ ഒരു പേരിൽ തന്നെ ഒരു പൂതം അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എ ട്വന്റി ഫോർ അങ്ങനെ ഒരു പേര് തന്നെ അതും ഒരു പ്രൊഡക്ഷൻ കമ്പനിക്ക് ഇടുമ്പോൾ പെട്ടെന്ന് നമുക്ക് സ്ട്രൈക്ക് ചെയ്യും ആ ഒരു പേര് അവർക്ക് കിട്ടിയത് തന്നെ ഇവിടെ ഇതിന്റെ ക്രിയേറ്റേഴ്സ് കണ്ടൊരു ഇറ്റാലിയൻ ഹൈവേയിലൂടെ പോയപ്പോൾ അവിടെ കണ്ടൊരു പേര് അല്ലെങ്കിൽ ആ ഒരു ഹൈവേയുടെ പേര് അഡാപ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനിക്ക് തന്നെ ഈ ഒരു പേര് കൊടുത്തത് സോ ഇനീഷ്യൽ വേർഡ് ഓഫ് മൗത്തിലൂടെ അവർ ആ ഇനീഷ്യൽ പബ്ലിസിറ്റി കിട്ടിയ എ ട്വന്റി ഫോർ പിന്നീട് അങ്ങോട്ട് ഒരു സ്ട്രാറ്റജി ചേഞ്ച് ചെയ്ത് മറ്റ് വലിയ പ്രൊഡക്ഷൻ കമ്പനീസിലൊക്കെ ഉണ്ടായിരുന്ന പ്രധാന വിഷയങ്ങളിൽ ഒന്ന് ഒരു പ്രത്യേകിച്ച് ഡിസ്നിലും മാർവലും സോണിയിലും ഒക്കെ തന്നെ നമ്മൾ കാണാറുള്ളതാണ് കേൾക്കാറുള്ളതാണ് ഇവരുടെ അതിൽ അങ്ങനെയല്ല ഇൻഡിപെൻഡന്റ് ഫിൽമേക്കേഴ്സ് ആണ് പൂർണ്ണമായിട്ട് അവർക്ക് ഇങ്ങനെ വിട്ടുകൊടുത്തിട്ടാണ് ഇവർ ചെയ്യുക അത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഗംഭീര ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതും ഒരുപാട് നല്ല ഡയറക്ടേഴ്സിന് ഇവർ തന്നെ പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് അരിസ്റ്റർ ഗ്രറ്റാഗർവിൻ ബാരി ജിംകിൻ തുടങ്ങിയ ഡയറക്ടേഴ്സിന്റെ ഒക്കെ തന്നെ കരിയർ ഇവരുടെ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ അറൗണ്ട് ഒരു നൂറ് നൂറ്റമ്പത് സിനിമകൾ ഇവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അധികം സിനിമകൾ നമ്മൾ എ ട്വന്റി ഫോർ എന്ന് പറഞ്ഞ് നമ്മുടെ അതിൽ ഓർമ്മ നിൽക്കുന്നത് വളരെ ചുരുക്കം മാത്രം പ്രത്യേകിച്ച് ഇപ്പോൾ ഭയങ്കര പോപ്പുലറായ അല്ലെങ്കിൽ റീസെൻലി ഭയങ്കര ഫേമസ് ആയ എവറിങ് എവർ വെർ ഓൾ അറ്റ് വൺസ് അത് എ ട്വന്റി ഫോറിൻ്റെ പ്രൊഡക്ഷനിൽ പുറത്തിറങ്ങിയ സിനിമയാണ് പക്ഷേ യു ഫോറിയ അത് എച്ച് ബി ഐയുടെ പ്രൊഡക്ഷനിൽ പുറത്തിറങ്ങിയ എച്ച് ബി ഒ എന്നുള്ള പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ടുള്ളൊരു സീരീസാണ് പക്ഷെ ആ സീരീസും മെയിൻലി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എ ട്വന്റി ഫോർ തന്നെയാണ് സോ ഇത്തരത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെ ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ ഇവരുടെ ഇവരുടെയുണ്ട് പക്ഷെ ഇവരുടെ കണ്ടന്റിന്റെ എല്ലാം ക്വാളിറ്റി അതിന് ഇവർ അഡാപ്റ്റ് ചെയ്യുന്ന രീതി ഒക്കെ തന്നെയാണ് ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനി വേറിട്ട് നിർത്തുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഹൊറർ എന്നൊരു ജോണർ എടുത്താൽ ആ ഒരു ജോണറിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത അധികം സിനിമകളിൽ ചർച്ച ചെയ്തിട്ടില്ലാത്ത ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഹൊറർ മൂവീസ് നൽകുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് ഏറ്റവും ഉദാഹരണിപ്പോൾ മിഡ് സോമർ എന്ന സിനിമ സ്ഥിരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേണിലുള്ള ഒരു സിനിമയായിരുന്നില്ല അത് ഇവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു നൈറ്റ് ഷോട്ട് പോലും ഇല്ലാത്ത പകലിലെ പട്ടാ പകല് വെയിലത്ത് വെച്ച് നമ്മളെ പേടിപ്പിക്കുന്ന ഒരു സിനിമയായിരുന്നു മിട്സോമാർ ഈ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് അവർ ഒട്ടുമിക്ക എല്ലാ സിനിമകൾക്കും കൊടുത്തിട്ടുള്ളത് ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കേഴ്സ് അവരുടെ ഒരു ക്രിയേറ്റീവ് വിഷൻ അത് പ്രോപ്പറായിട്ട് പ്രേക്ഷകരിലേക്ക് കൺവേ ചെയ്യുക അതിപ്പോൾ ഹൊററിൽ മാത്രമല്ല ബാക്കിയുള്ള ഒരുപാട് നല്ല സിനിമകളിൽ നമ്മളത് കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്നുള്ള ഒരു സിനിമയോട് ഇതുവരെ കാണാത്തവർ ഏതെങ്കിലും ഒരു സിനിമ കണ്ടാലടക്കം ഹുക്കാവും കാരണം അല്ലാണ്ട് ഒരു അഞ്ചാറ് സിനിമ കണ്ടിട്ട് വേണ്ട ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിയിൽ ഇഷ്ടപ്പെടാൻ ഏതെങ്കിലും ഒന്നോ രണ്ടോ സിനിമ കണ്ടാൽ തന്നെ നമുക്ക് സ്ട്രൈക്ക് ആവും ഓക്കെ ഇവർ അടിപൊളിയാണ് ഇവരുടെ കയ്യിൽ നിന്ന് ഇറങ്ങുന്ന കണ്ടന്റ് അടിപൊളിയാണ് സോ ഇനി വരുന്ന സിനിമകളൊക്കെ നമുക്ക് ആരും പറയാതെ തന്നെ നമ്മൾ ഇരുന്ന് കണ്ടുപോകും ഇത്തരത്തിലുള്ള ഒരു ഫാൻ ബേസ് ആണ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ചുരുങ്ങിയ ടൈമിനുള്ളിൽ ഒരു പത്ത് നൂറ്റമ്പത് സിനിമകൾ പുറത്തിറക്കിയിട്ടുള്ള ഇവരുടെ എല്ലാ സിനിമകളും അടിപൊളിയല്ല പക്ഷേ ഞാൻ കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട എ ട്വൻറ്റി ഫോറിൻ്റെ കണ്ടാൽ കൊള്ളാവുന്ന എന്ന് തോന്നുന്ന കുറച്ച് സിനിമകളും സീരീസുകളൊക്കെ തന്നെ പരിചയപ്പെടുത്താം സിനിമകൾ ഒരുപാട് ഉള്ളതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് സീരീസിൽ നിന്ന് തുടങ്ങാം ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ യു ഫോറിയ ഞാൻ ഈ പോലെ എച്ച് പി എല്ലിൽ നിന്ന് പുറത്തിറങ്ങുന്നതാണെങ്കിലും എ ട് ഫോറിൻ്റെ സീരീസാണ് കണ്ടത് നമുക്ക് അടിപൊളിയാണ് ദൻ ബീഫ് എന്ന് പറഞ്ഞ സീരീസ് തന്നെ ഫ്ലിക്സിലൂടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അതിനാണ് ഒരു കുറച്ചും കൂടി എനിക്ക് ഒരു പക്ഷേ എ ട്വൻറ്റി ഫോറിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ആണെന്ന് പറഞ്ഞ് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ഒരു പക്ഷേ ബീഫിലായിരിക്കും സോ ബീഫും അടിപൊളിയാണ് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയിട്ടുള്ളത് ഒരു എ ട്വന്റി ഫോർ സീരീസാണ് ഇത് കൂടാതെ ഒരുപാട് സീരീസുകൾ ഇവർ പുറത്തിറങ്ങിയിട്ടുണ്ട് അതിൽ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക ദൻ ഈ വർഷം ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന സിംബതൈസർ എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട് അതും എച്ച് ബിയിലൂടെ തന്നെ പുറത്തിറങ്ങുന്നത് എങ്കിലും അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എയ്റ്റ് ട്വന്റി ഫോർ തന്നെയാണ് സോ ഇത്തരത്തിൽ ഒരുപാട് സീരീസുകളും ഇവർ ഇനി കൂടുതലായിട്ട് കൊണ്ടുവരുന്നുണ്ട് സിനിമകളിലേക്ക് വന്നാൽ ഇവർ ഇനീഷ്യലി പ്രൊഡ്യൂസ് ചെയ്യാത്ത ഡിസ്ട്രിബ്യൂഷൻ മാത്രം ചെയ്തിട്ടുള്ള കുറച്ച് സിനിമകളും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ തന്നെയുണ്ട് എല്ലാം കൂടി മിക്സ് ആയിട്ട് ഞാൻ പറയാം ജെ ഗിൽഹാൽ നായകരായ എനിമി വെറൈറ്റി പടമാണ് ഇതും ഇനീഷ്യലി ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് ഉണ്ടായിരുന്നത് എക്സ് എയ്റ്റ് റൂം ഉണ്ടായിരുന്നു വിച്ച് എന്ന് പറഞ്ഞ ഹൊറർ ചിത്രം സ്വിസ്ആാർമിമാൻ കിടിലം പടാണ് മൂൺ ലൈറ്റ് ഇതിനായിരുന്നു ഒരു ഇനീഷ്യൽ റെക്കഗ്നേഷൻ എ ട്വന്റി ഫോറിന് കിട്ടിയത് ഇറ്റ് കംസ് അറ്റ് നൈറ്റ് ഓർഡർ ചിത്രമാണ് ലേഡി ബേർഡ് ഹെർഡി ട്രീ അരിയർ സ്റ്ററിന്റെ സ്റ്റാർട്ടിംഗ് പടം ദൻ എ പ്രേയർ ബിഫോർ ഡോൺ ഇതൊരു അൺറക്റ്റഡ് ജമ്മാണെന്ന് പറയും കിടം പടമാണ് ക്ലൈമാക്സ് വൺ ഓഫ് ദി വിയർഡസ്റ്റ് മൂവി ദോമർ പട്ടാപ്പാകൽ പേടിപ്പിച്ച പടം ദെൻ ലൈറ്റ് ഹൗസ് അൺകട്ട് ജംസ് ഫസ്റ്റ് കൗ മിനാരി ദ ഗ്രീൻ നൈറ്റ് ലാമ്പ് എവറിങ് റോൾ വൺസ് മെൻ മാർസൽ ദെൽ വിത്ത് ദ ഷൂസ് ഓൺ ബോഡി ബോഡിസ് ബോഡിസ് പേൾ ദി വെയിൽസ്റ്റ് ലൈഫ് ദ ഡീപസ്റ്റ് ബ്രെത്ത് ആൻഡ് ടോക്ക് ടുമി തുടങ്ങിയ ചിത്രങ്ങൾ ഇത് മാത്രമല്ല ഇനി ഒരുപാട് സിനിമകൾ ഇവർ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു പത്ത് നൂറ് നൂറ്റമ്പത് സിനിമകളുണ്ട് പക്ഷെ അതിൽ തന്നെ ഞാൻ കണ്ടത് ഇത്ര സിനിമകളാണ് എനിക്ക് കൊള്ളാവുന്നത് എന്ന് തോന്നിയത് ഇത്രയും സിനിമകളാണ് ഇനിയിപ്പോൾ ഈ വർഷം പുറത്തിറങ്ങാനിരിക്കുന്ന ഇപ്പൊ പേളും എക്സ് ഒക്കെ പറഞ്ഞതിൻ്റെ പ്രീക്വലോ സീക്വലായിട്ട് പുറത്തിറങ്ങുന്ന മാക്സിൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ദെൻ അലക്സ് ഗാർലാൻഡ് ഡയറക്റ്റ് ചെയ്യുന്ന സിവിൽ വാർ എന്ന് പറഞ്ഞ ഒരു സിനിമ അത് എ ട്വന്റി ഫോറിൻ്റെ പ്രൊഡക്ഷൻ ഈ വർഷം പുറത്തിറങ്ങുന്ന സിനിമയാണ് സോ ഇത്തരത്തിൽ ഒരുപാട് നല്ല കണ്ടന്റുകൾ ഇപ്പോൾ തന്നെ ഇവരുടെ കയ്യിലുണ്ട് ഇനി ദേത്തിറക്കാനും ഇരിക്കുന്നുണ്ട് സോ ഞാൻ സ്ഥിരം പറയാറുള്ള ഡയലോഗുണ്ട് ഈ ടിപ്പിക്കൽ ക്ലീഷേഡ് ഷെയ്ഡ് ടെംപ്ലേറ്റ് പടങ്ങളൊക്കെ കണ്ട് മടുത്തവർക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന സിനിമ എന്ന് പറഞ്ഞ് ആ രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണിത് അങ്ങനെയുള്ള നിങ്ങൾ സാച്ച്റേറ്റ് ആയിട്ടിരിക്കുകയാണ് ഒട്ടുമിക്ക ടെംപ്ലേറ്റ് സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങൾ കാണണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടിയോടെ കാണാൻ പറ്റുന്ന സിനിമകളാണ് എ ട്വന്റി ഫോറിന്റെ സിനിമകൾ സോ എ ട്വന്റി ഫോർ എന്ന പ്രൊഡക്ഷൻ കമ്പനിയിൽ ഒരു സിനിമകൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ സിനിമകൾ എടുത്ത് കണ്ടു കണ്ടുപോകാം നിങ്ങൾ ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ തന്നെ ഫാൻ ഫാനാകും ഇനി എ ട്വന്റി ഫോറിന്റെ സിനിമകൾ തറായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ ലിസ്റ്റിൽ തന്നെ അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രൊഡക്ഷൻ വെഞ്ചറിൽ തന്നെ നിങ്ങൾക്ക് ഏറെ അധികം ഇഷ്ടപ്പെട്ട സിനിമ ഏത് സീരീസ് ഏതൊക്കെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം മറ്റൊരു വീടിലാണ് വീണ്ടും കാണാം